അടുത്ത വർഷം മുതൽ കലോത്സവം പുതിയ മാനുവൽ പ്രകാരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ലതീഷ ചേരുന്നുണ്ട്. ലതീഷ, ഒരു അടിമുടി യെസ് സ്വാലിഹാണ് ചേരുന്നത് വിവരങ്ങളുമായി. സ്വാലിഹ്, അടിമുടി ഒരു മാറ്റം ഉണ്ടാകും എന്നൊരു സൂചനയാണോ വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുള്ളത്? എങ്ങനെയാണ് ഈ മാനുവലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചോ? വിവരങ്ങൾ എങ്ങനെയാണ്? മാനുവൽ പരിഷ്കരണം നടക്കുന്നത് അടുത്ത മാസമാണ്. അതിൻ്റെ മുന്നോടിയായുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നടന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ, കലോത്സവത്തിൽ വലിയ പരിചയമുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നും അതുപോലെ കലോത്സവവുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ ആളുകളിൽ നിന്നെല്ലാം വിശദാംശങ്ങൾ തേടിയിരുന്നു. അതിനുള്ള ഒരു അവസരമൊരുക്കുകയാണ് ചെയ്തത്. അടുത്ത ഈ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും കലോത്സവത്തിൻ്റെ മാനുവൽ പരിഷ്കരണം അടുത്ത മാസം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ അപ്പീൽ നിയന്ത്രിക്കുക, വലിയ തോതിൽ വരുന്ന അപ്പീൽ നിയന്ത്രിക്കുക കലോത്സവത്തിൻ്റെ സമയക്രമങ്ങളെല്ലാം വളരെ മോശമായി ബാധിക്കുന്ന പ്രവണതകളെല്ലാം ഇല്ലാതാക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, നിരവധി ആശയങ്ങൾ ഈ ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്നു. ഇത് പരിഗണിക്കും എന്ന് തന്നെയാണ് മന്ത്രി നൽകിയ ഉറപ്പ്. DPO-യും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കലോത്സവം പുരോഗമിക്കുകയാണ്. വേദി ഒന്നിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പിടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയോടെ ഒപ്പന മത്സരം തുടങ്ങും. ഇന്നത്തെ ഗ്ലാമർ മത്സരം കണ്ണൂരിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒപ്പന മത്സരത്തിനാണ്. ഇപ്പോൾ തന്നെ വേദിയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ 8 മണിയോടെ തന്നെ വേദിയെല്ലാം സജീവമായിരുന്നു. ഇന്ന് മറ്റ് ഔപചാരിക ചടങ്ങുകളൊന്നും തന്നെയില്ല. കാണികളും മത്സരങ്ങളും മാത്രമുള്ള ഒരു ദിവസമാണ്. 18 വേദികളിലും മത്സരങ്ങൾ നടക്കുന്നു. ഇതുവരെയുള്ള ഒരു ഫലങ്ങൾ വന്നപ്പോൾ കൊല്ലം, കോട്ടയം, എറണാകുളം, പാലക്കാട്, തൃശൂർ, കണ്ണൂർ ജില്ലകൾ 6 ജില്ലകളും 40 പോയിൻ്റുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അത് തൊട്ടടുത്ത് തന്നെ ആലപ്പുഴയും കോഴിക്കോടും 38 പോയിൻ്റുമായി നിൽക്കുന്നുണ്ട്. മലപ്പുറത്തിന് 35 പോയിൻ്റുകളാണുള്ളത്. തിരുവനന്തപുരം ജില്ല 34 പോയിൻ്റുമായി നിൽക്കുന്നു. കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ലകൾക്ക് 31 പോയിൻ്റുകളുണ്ട്. ഇത് മാറിക്കൊണ്ടിരിക്കും. 8 മത്സരങ്ങളുടെ ഫലങ്ങൾ മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. കൂടുതൽ മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 വേദികളിലും മത്സരങ്ങൾ നടക്കുന്നു. കേരള നടനം, തിരുവാതിര, മോഹിനിയാട്ടം തുടങ്ങി, പഞ്ചവാദ്യം തുടങ്ങി ജനപ്രിയ ഇനങ്ങളെല്ലാം, ഗ്ലാമർ ഇനങ്ങളെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറബി കലോത്സവത്തിലാണെങ്കിൽ മോണോ ആക്ട്, മിമിക്രി തുടങ്ങിയ ഇനങ്ങൾ നടക്കുന്നു. വലിയ ഒരു ആവേശം, 10 വർഷത്തിന് ശേഷം കലോത്സവം കണ്ണൂരിലെത്തിയതിൻ്റെ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ മാത്രം 300-ൽ പരം അപ്പീലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ന് പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളെല്ലാം വരുന്നു. അതുകൊണ്ട് തന്നെ അപ്പീലുകളുടെ എണ്ണത്തിലും വലിയ വ്യത്യാസമുണ്ടാവും. കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9 മണി എന്ന് പറഞ്ഞത് 9 മണിക്ക് തന്നെ മത്സരങ്ങൾ തുടങ്ങിയെങ്കിലും സമയത്തിനനുസരിച്ച് ഇത് നിർത്താനാവാത്ത, അല്ലെങ്കിൽ അപ്പീലുകളുടെ എണ്ണം കാരണം ഓരോ വിഭാഗത്തിലും 15 മുതൽ 20 വരെ മത്സരാർത്ഥികൾ ഓരോ വിഭാഗത്തിലും വേദിയിലെത്തുന്നുണ്ട്. ഇത് വലിയ തോതിൽ സമയക്രമത്തെ ബാധിക്കുന്നുണ്ട്. ഇന്നലെ പല മത്സരങ്ങളും അർദ്ധരാത്രി 12 മണിവരെയും 1 മണിവരെയും ഒക്കെ നീളുന്ന സാഹചര്യമുണ്ടായി. ചവിട്ടു നാടകവും മോഹിനിയാട്ടവും ഒക്കെ പാതിരാത്രിയിലും നടക്കുന്ന ഒരു സാഹചര്യം, അത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, കൂടെയുള്ളവർക്കും. ഇന്നും ഈ നൃത്ത ഇനങ്ങളെല്ലാം മത്സരങ്ങൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓരോ ഇനത്തിലും ഇപ്പോൾ നടക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഈ കുച്ചിപ്പിടി മത്സരത്തിൽ മാത്രം 18 പേർ വേദിയിൽ മത്സരിക്കാനുണ്ട്. 2 മണിയാണ് ഒപ്പന മത്സരം പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു 4 മണിയിലേക്ക് നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും കാണികളെല്ലാം രാവിലെ മുതൽ തന്നെ നഗരിയിൽ സജീവമായിരിക്കുന്നു. ഓരോ വേദികളിലും ഇത് തന്നെയാണ് അവസ്ഥ. കലോത്സവത്തിൻ്റെ 18 വേദികളിലും ഇന്ന് നിറഞ്ഞ സദസ്സാണ് നമുക്ക് കണ്ണൂരിൽ കാണാൻ കഴിയുന്നത്. സൗമ്യ, ഇന്നലത്തെ ഒരു പോയിന്റ് പട്ടികയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ വളരെ വാശിയേറിയ മത്സരങ്ങൾ, പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങൾ വളരെ നിർണായകമായി പോയിന്റ് നിലയിലൊക്കെ തന്നെയും നിർണായക ഘടകമാകാവുന്ന നൃത്ത ഇനങ്ങൾ അരങ്ങിലെത്തുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം വലിയൊരു മുന്നേറ്റത്തിന്റെ, അല്ലെങ്കിൽ ഒരു ഈ ഒരു വ്യക്തമായ ഒരു മുന്നേറ്റത്തിന്റെ ഒക്കെ ഒരു കാര്യങ്ങളായിരിക്കുമോ ദൃശ്യമാവുക? ശാലി,
തീർച്ചയായും സൗമ്യ, ഇന്നലെ പ്രത്യേകിച്ച് ഉദ്ഘാടന ചടങ്ങുകളും മറ്റുമായിരുന്നു ഔപചാരിക ചടങ്ങുകൾ. കലോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇന്നലെ പ്രധാനമായി നടന്നത്. അതിനുശേഷം 8 മത്സര ഇനങ്ങളാണ് ഇന്നലെ വേദിയിൽ നടന്നിട്ടുള്ളത്. ഇന്നാണ് പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണികളും മത്സരാർത്ഥികളും മാത്രമുള്ള ഒരു ദിവസമാണ്, മത്സരങ്ങളുടെ ദിവസമാണ്. ഇന്നത്തോടുകൂടെ കലോത്സവം അതിൻ്റെ ഒരു വാശിയിലേക്കും മാറും. ഇന്നത്തോടെ വിദ്യാർത്ഥികളിലും ഈ ജില്ലകൾ തിരിച്ചുള്ള പോയിന്റ് നിലയൊക്കെ വലിയൊരു വീറും വാശിയിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ കടക്കും. കഴിഞ്ഞ വർഷമൊക്കെ വലിയ പോരാട്ടം കാഴ്ചവെച്ച പാലക്കാടൊക്കെ ഇത്തവണയും മുന്നിൽ നിൽക്കുന്നു. കോഴിക്കോട് നിരവധി കലോത്സവത്തിൽ എപ്പോഴും ചാമ്പ്യന്മാരായി വരുന്ന കോഴിക്കോട് ജില്ല രണ്ടാമത് നിൽക്കുന്നു. ആദ്യ ദിനത്തിലെ ഒരു കണക്ക് മാത്രമാണിത്. ഇത് മത്സരങ്ങളുടെ ഫലങ്ങൾ വരാനിരിക്കുന്നു. ചില മത്സരങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തോടുകൂടെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ വലിയ സാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആവേശകരമായ നൃത്ത ഇനങ്ങൾ ഇന്ന് കലോത്സവത്തിന്റെ മാറ്റ് കൂട്ടും.